ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലെറ്റ്സ് പ്ലേ വീഡിയോ. അപ്പോൾ ഇത് എപ്പിസോഡ് 8 ആണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഒരു സ്പൈ ഗ്ലാസ് വെച്ച് നമ്മളെ നെതർ ടെമ്പിളോട്ട് ഇങ്ങനെ സൂം ചെയ്ത് നിൽക്കുകയാണ്. നല്ല രസമാണ് ഗൈസ് ഇതിങ്ങനെ സൂം ചെയ്ത് കാണാനായിട്ട്. അതായത് നമ്മുടെ ബ്രിഡ്ജൊക്കെ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്പൈ ഗ്ലാസ്. ഞാൻ അവിടെ നമ്മുടെ വില്ലേജിൻ്റെ ആദ്യം കിട്ടിയ വില്ലേജിൽ നെതർ പോർട്ടൽ സെറ്റ് ചെയ്തപ്പോൾ നമ്മളത് ആമതിസ്റ്റിലാണല്ലോ വന്നത്. അപ്പോൾ അവിടെ നിന്ന് 2-3 ക്രിസ്റ്റൽ പൊട്ടിച്ചുകൊണ്ട് വന്ന ഒരു സ്പൈ ഗ്ലാസ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവിടെ നമ്മളെ ഹോർസിന് ഞാൻ നെയിം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ പേര് അയകി എന്നാണ് ഗൈസ്. ഞാനതൊരു ഫിലിം എന്ന് എടുത്ത പേരാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ നെയിം, അതുകൊണ്ടാണ് ആ നെയിം എടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയൊരു വില്ലേജർ ട്രേഡിംഗ് ഹോളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രേഡിംഗ് ഹോൾ മാത്രമല്ല, ഒരു അതിൻ്റെ അകത്തുനിന്ന് മറ്റേ സോംബിൻ്റെ സംഭവമൊക്കെ ഉണ്ടല്ലോ, വില്ലേജേഴ്സിനെ സോംബി ആക്കിയിട്ട് ക്യൂർ ചെയ്യുന്ന സംഭവം, അതൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി അവിടെ ഇഷ്ടംപോലെ വുഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ഇത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറ്റേ ഐലൻഡിലോട്ട് എത്തിക്കണം. 2-3 തവണ ഇങ്ങോട്ട് വരേണ്ടി വരും. അല്ല, നമുക്ക് 2-3 തവണ വരേണ്ടി ഇല്ലല്ലോ, നമുക്ക് ബോട്ട് വെച്ച് ചെസ്റ്റ് ഉണ്ടല്ലോ, ഈ ബോട്ട് വെച്ച് കൊണ്ടാലോ. ഓക്കെ, ഈ സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, ഇത്ര ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഈ ചെസ്റ്റും കൂടി ഇവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വുഡങ്ങാണ്ട് എടുത്തുകൊണ്ട് വരാം. കൊണ്ട് തന്നെ പോവാം കേസ് നമുക്ക് അങ്ങോട്ട്. ഓക്കെ, കംപ്ലീറ്റ് എടുക്കാൻ പറ്റുന്നത്ര വുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതും കൂടി ബോട്ടിൽ വെച്ചതിന് ശേഷം കുറച്ചുകൂടി ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, 2-1 കൂടി എടുത്ത് വെക്കുമ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വുഡ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഇന്നിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നതിലും ഫുള്ളും വുഡ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് കുറേ സ്പ്രൂസ് ലോഗ് ഞാൻ അവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം തന്നെ ഞാനിവിടെ വുഡ് കളക്ട് ചെയ്യാൻ ഇരുന്ന് അവനെ ഒരുപാട് വുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ബിൽഡ് ചെയ്യാവുന്ന ഏരിയ ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മുടെ നെതർ ടെമ്പിൾ ഉള്ളത് ഈ ഒരു ഐലാൻഡിലാണ്. ഇത് ഇവിടായിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് ഹോള് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഐഡിയ ഒക്കെ ബിൽഡ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും അവസാനം എന്ന് അറിയില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടു കാണും അതിൻ്റെ അവസാനം തമ്പ്ലൈനിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബിൽഡ് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു മോണ്ടേജ് വീഡിയോയിലോട്ട് നമുക്ക് പോവാം. സോ ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം എടുത്ത് ഗൈസ്, ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്ത് അങ്ങനെ നമ്മുടെ ട്രേഡിംഗ് ഹോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയ്യോ ഇവിടേക്ക് വരാൻ ഒരു പ്രോപ്പറായിട്ടൊരു വൈ ഇല്ല ഗൈസ്. നമുക്ക് ഇത് കൂടെ ഒരു വൈ ഇങ്ങോട്ടൊക്കെ ഉണ്ടാകണം. പിന്നെ ഇതിലോട്ട് വില്ലേജേഴ്സിനൊന്നും ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയർ ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണുള്ളത്. ഇതിൻ്റെ അകത്തോട്ട് വില്ലേജേഴ്സിനൊക്കെ കൊണ്ടുവരുന്നത് സെറ്റ് ചെയ്ത് ഞാൻ ഓഫ്ലൈൻ ചെയ്ത് അടുത്ത എപ്പിസോഡാകുമ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് പറയാം. ഇല്ലെങ്കിൽ അത് വീഡിയോയിൽ കാണിച്ചാൽ ഭയങ്കര അലമ്പാണ് ഗൈസ്. കാരണം അതിന് കാണിക്കാനായിട്ടൊന്നും ഇല്ല ഗൈസ്. ജസ്റ്റ് വില്ലേജേഴ്സിനെ അവിടെ കൊണ്ടുവരുന്നു, അവരെ സെറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരു സോംബിനൊക്കെ ഇട്ടിട്ട് അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ ബിൽഡ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം ഗൈസ്. ബിൽഡ് ഇഷ്ടപ്പെട്ടല്ലോ. ഒരു 100 ലൈക്കാണ് നമ്മുടെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എന്തായാലും അടിക്കുക. ഓക്കെ, ഈ ബിൽഡിന് വേണ്ടിയെങ്കിലും അടിക്കുക. പിന്നെ ഈ ബിൽഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാനൊരു പാത്ത് ഇന്ന് സെറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബോൺമീലൊക്കെ ചെയ്തു. പിന്നെ ഒരു കാര്യം ഗൈസ്, നമ്മളെ വേൾഡ് ഇപ്പോൾ ലാഗ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ക്ലയൻറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ട്രൈബൽ ട്യൂക്സ് എന്ന് പറയുന്നൊരു ക്ലയൻറ്റ് ഉണ്ട്. ആ ക്ലയൻറ്റ് ഞാൻ മിക്കവാറും എടുത്തിടും, കാരണം ഇത് കുറച്ച് ലാഗായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ വില്ലേജേഴ്സൊക്കെ വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ ലാഗ് അടിക്കും. സോ അത് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാനിതൊരു വെറും ഡീഫോൾട്ട് മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റിങ്സ് വെച്ചിട്ട് ഒരു ക്ലയൻറ്റ് ഒന്നും ഒരു ചീറ്റിംഗ് ഒന്നും ഇല്ലാണ്ട്
ചെയ്യാൻ വിചാരിച്ച ഒരു സീരീസ് ആണ്. ഇപ്പോൾ എന്തായാലും നമുക്കൊരു ക്ലയൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. ആ ക്ലയൻറ്റിൽ വേറെ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല, കുറച്ച് കുറച്ച് ടെക്സ്റ്റേഴ്സ് മാത്രം ചേഞ്ച് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അതേ കണ്ടോ, കുറച്ചൊക്കെ ലാഗ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേൾഡിൽ കുറച്ച് വന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇനി ഞാൻ ഈ ബിൽഡ് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വില്ലേജേഴ്സിനൊക്കെ ഞാൻ ഓഫ്ലൈനിൽ കൊണ്ടുവന്നോളാം ഗൈസ്. അപ്പോൾ അതൊക്കെയാണ്. ആൻഡ് നമുക്ക് ഞാനൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഈ ഷീപ്പിനെ അത് കൊന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആ വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അങ്ങോട്ട് നമുക്ക് പോവാം. നമ്മുടെ ആൻഫാം വരുന്നത് ഈ ഒരു സൈഡിലോട്ടാണ്. ആൻഫാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, അവിടെ ഇപ്പോൾ വില്ലേജ് മാത്രമാണ് ഉള്ളത്, വില്ലേജേഴ്സ് ഒന്നും ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങോട്ടേക്ക് ഞാൻ ദേ കുഴിച്ച് കുഴിച്ച് അങ്ങോട്ടേക്ക് നെതർ പോർട്ടലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു നാല് വില്ലേജേഴ്സിനെ ഇതാക്കിയിട്ട് ഞാൻ എഫിഷ്യൻസി അങ്ങനെ എന്തോ കുറച്ച് ട്രേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പ്ലെയിൻസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കും. അതും ഈ ഒരു വില്ലേജ് അടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് ഒരു പോർട്ടൽ വെച്ചിട്ട് ഒരു നാല് വില്ലേജേഴ്സിനെ ഉണ്ടോ ഞാൻ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഏതൊക്കെ ട്രേഡാണെന്ന്. നമുക്കിത് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വന്നെങ്കിൽ എന്താ എത്താത്തേ. ഓക്കെ, ഇത് ഇതിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു പോർട്ടലാണ്. ഇത് നമ്മുടെ പ്ലെയിൻസിലോട്ടുള്ള പോർട്ടലാണ്. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ആദ്യം നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ട്രേഡിംഗ് ഹോൾ ഈ പ്ലെയിൻസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. ആദ്യം ഞാൻ ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഇതുണ്ടല്ലോ, ഇപ്പോൾ അവിടെ ബിൽഡ് ചെയ്ത ട്രേഡിംഗ് ഹോള് അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ഇവിടെ രണ്ട് മൂന്ന് വില്ലേജേഴ്സ് ഉണ്ട്, മെൻഡിങ് ഷാർപ്നെസ് അങ്ങനെയൊക്കെ കുറച്ച്. ഇത് ഷാർപ്നെസ് 5 വില്ലേജറാണ്. പിന്നെ അതേ ഇവൻ ഏതാണ്, ഇവൻ ദേ മെൻഡിങ്. ഒരുത്തൻ അൺബ്രേക്കിംഗ് 3, ഷാർപ്നെസ് 5. ഈ മൂന്ന് വില്ലേജേഴ്സാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രീഡറിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വില്ലേജേഴ്സിൻ്റെ ബ്രീഡർ ഉള്ളത് ഇവിടെയാണ്. ഇതേ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരുത്തന് നമ്മുടെ ഫാർമറാണ്. അവനിവിടെ പൊട്ടേറ്റോ കൃഷി ചെയ്യുന്നു, അത് വിളവ് ചെയ്യുന്നു, ഇവന് കൊടുക്കുന്നു. ഇവിടെ ബെഡുണ്ട്, അവർ ബ്രീഡ് ചെയ്യുന്നു. ആ ബ്രീഡ് ചെയ്ത് ആ കുരുപ്പ് ഇതിലൂടെ വരുമ്പോൾ ഇവിടെ ട്രാപ്പ് ഡോർ കണ്ടോ, ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അവൻ ബെഡിന് എടുക്കാൻ വരുമ്പോൾ അതിലൂടെ താഴെ വീഴും. താഴെ വീണതിന് ശേഷം ഇതിലൂടെ വന്ന് അതേ കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ വില്ലേജേഴ്സ് ഉണ്ട്. ഇപ്പോൾ എമ്മാർ വെച്ചിട്ട് നമുക്ക് ഇനി എമ്മാരാണ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ട്രേഡിംഗ് ഹാള്. പിന്നെ എമ്മാർ വെച്ചിട്ട് നമുക്കൊരു ഫുഡ് ഫാമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ ബേസ് എത്തിയിട്ടുണ്ട്. അയ്യോ, നൈറ്റ് ആയോ, എൻ്റെ ബെഡ് എന്ത് ചെയ്യേ, ബെഡ് പിക്ക് കിടന്നുറങ്ങും. അയ്യോ, ഇതേ സോംബി വരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെമാണ് അത്യാവശ്യം ലാഗ് അടിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഞാൻ മിക്കവാറും ട്രൈബൽ ട്രിക്സ് എടുത്ത് ഇടാനുള്ള സാധ്യത ഉണ്ട്. അതിലാണ് നമുക്ക് ഒപ്റ്റിഫൈഡ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ 100 ലൈക്കാണ് വീഡിയോൻ്റെ ടാർഗറ്റ് വെക്കുന്നത്. എൻ്റെ നോട്ടത്തിൽ എന്തോ പന്തികേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ആനിമേഷൻ ഒന്ന് മാറിയ പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ലാഗ് അടിച്ചിട്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. പറഞ്ഞതുപോലെ 100 ലൈക്ക് അടിക്കുക. വേൾഡ് ഡൗൺലോഡ് ഞാൻ എപ്പിസോഡ് ഈ സീരീസ് ലാസ്റ്റ് അല്ലെങ്കിൽ ഡ്രാഗനെ കൊല്ലുന്ന എപ്പിസോഡ് ആകുമ്പോൾ തരാം. ഇവിടെ നമുക്ക് കുറച്ചൊക്കെ നല്ല നല്ല ബിൽഡ്സ് കൊണ്ടുവന്നതിന് ശേഷം തന്നെ നിങ്ങൾക്ക് വേൾഡ് ഡൗൺലോഡ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ.